ആ വിഗ് ഞാൻ രതീഷ് ഭട്ട് എന്ന് പറയുന്ന മേക്കപ്പ് മാനോട് പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് ആ ഞാൻ ചെയ്തിട്ടാണ് അങ്ങനെ അങ്ങനത്തെ വിഗ് ചെയ്ത് കൊണ്ടുവന്നു വെട്ടി അങ്ങനെ കളറൊക്കെ ചെയ്ത് അപ്പോൾ ആ സമയത്ത് താടി ഉണ്ടായിരുന്നു. അപ്പോൾ താടി ഇങ്ങനെ എടുത്തിട്ട് ആ പ്രത്യേക രീതിയിലൊക്കെ ആക്കി. അപ്പോൾ കോസ്റ്റ്യൂം ഓൾറെഡി അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ വിഗ്ഗൊക്കെ വെച്ചിട്ട് തിരിച്ചു വന്ന് ലൊക്കേഷനിൽ വന്നിട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ അൻവറിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. അപ്പോൾ അൻവർ ഇങ്ങനെ ചിരിച്ചിട്ട് ആ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമുക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നത്. ആ സമയത്ത് ഇപ്പം അൻവർ ആ വിഗ് വേണ്ടേക്കാ അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മുള്ളൻ ചന്ദ്രപ്പനില്ല. ഈവൻ ചന്ദ്രപ്പൻ എന്നുള്ള കഥാപാത്രം ഉണ്ടായിരുന്നില്ല, ഈ വിഗ് വെച്ചതിന് ശേഷമാണ് മുള്ളനായത്. കാരണം അൻവർ പറയുമ്പോൾ ഞാൻ കൺസീവ് ചെയ്തിട്ടുള്ളത് ആ കഥാപാത്രത്തെ പറ്റിയിട്ട് അങ്ങനെയാണ്. അതായത് ഭയങ്കര സ്റ്റൈലും പാൻറ്റും ഷർട്ടും അല്ലേ, നല്ല ഫ്ലോറൽ ഡിസൈനൊക്കെ ഉള്ള ഷർട്ട്, ഇത്തരം മുടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര സ്റ്റൈലാ ഫ്രീക്കനായിട്ട് വന്നിട്ട് ഇന്ന് ഭയങ്കര വിശപ്പാശാനെ എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് വരുന്നത്. അപ്പോൾ ആളുകൾ പെട്ടെന്ന് ചിരിക്കും. അപ്പോൾ അങ്ങനെ ആലോചിച്ചാണ് അത് ചെയ്യുന്നത്.